പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കുടുംബത്തെയും അനുചരന്മാരെയും അടക്കം ചെയ്ത ഖബറിടമാണ് മദീനയിലെ ജന്നത്തുൽ ബഖി. അർക്കത്ത് ചെടികൾ വളർന്ന സ്ഥലമെന്ന അർത്ഥത്തിൽ ബഖിയുൽ അർക്കത്ത് എന്നും ഈ ഖബറിടം അറിയപ്പെടുന്നു. ജന്നത്തുൽ ബഖി പ്രവാചകൻ മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിക്കപ്പെട്ടത് ഹിജ്റ രണ്ടാം വർഷം ബദർ യുദ്ധാനന്തരം. പ്രധാന കവാടം കടന്നു ചെല്ലുമ്പോൾ വലതുവശത്ത് പ്രവാചകന്റെ മകൾ ഫാത്തിമയുടെ ഖബറിടം. അത് കഴിഞ്ഞാൽ ഖദീജ, മൈമൂന എന്നിവരൊഴികെ പ്രവാചക പത്നിമാരും പെൺമക്കളും. ഇടതുവശം ചേർന്ന് നടന്നാൽ മുഹമ്മദ് നബിയുടെ മകൻ ഇബ്രാഹീമിന്റെ ഖബറിടം. മീറ്ററുകൾ അപ്പുറത്ത് നബിയെ മൊലിയൂട്ടിയ ഹലീമ ബീവിയുടെ വിശ്രമം. 100,000 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ള ബഖിയിന്റെ നടുവിലായാണ് ഇസ്ലാമിലെ മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഖബറിടം. ഇവർക്ക് ശേഷം ഭരിച്ച ഇമാമുമാരും ബന്ധുക്കളും ഇവിടെ ഉറങ്ങുന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് 10,000-ൽ അധികം സഹാബാക്കൾ ഇതിനകത്ത് മറമാടപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അവരർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാചക അനുചരന്മാരുടെ ശരീരങ്ങളെ താങ്ങി നിൽക്കുന്ന മണ്ണാണ് യഥാർത്ഥത്തിൽ ബഖിയുൽ അർക്കത്ത് എന്ന് പറയുന്നത്. വിവിധ യുദ്ധങ്ങളിൽ മരണപ്പെട്ടവരും അന്തിയുറങ്ങുന്നുണ്ട് ഇവിടെ. അന്ത്യനാളിൽ പ്രവാചകരും ഖലീഫമാർക്കും ശേഷം ഇവിടെയുള്ളവരാണ് ഉയർത്തെഴുന്നേൽക്കുകയെന്നാണ് ഇസ്ലാമിക പാഠം. സുബിഹി അസർ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് പ്രവേശനം. മദീനയിൽ മരണപ്പെടുന്ന സ്വദേശി വിദേശികൾക്കും ഇവിടെയാണ് അന്ത്യുറക്കം. പ്രത്യേക പുണ്യമൊന്നുമില്ലെങ്കിലും 10,000-ൽ ഏറെ വരുന്ന വിശ്വാസി സമൂഹത്തിലെ പ്രബലർക്ക് അഭിവാദ്യം ചെയ്യാൻ ഇന്നും വിശ്വാസികൾ ഇവിടെയെത്തുന്നു. മദീനയിൽ നിന്നും അഫ്താബ് റഹ്മാൻ, മീഡിയ.